നമ്മളെല്ലാവരും ഇപ്പോൾ നമ്മുടെ ബാത്റൂം വളരെ ശ്രദ്ധയോടുകൂടെ ഉണ്ടാക്കുന്നതാണ്. ഹൈജീനിക് ആയിട്ട് ബാത്റൂം ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളാണ് എല്ലാവരും. നമ്മുടെ ബാത്റൂം ഹൈജീനിക് ആയിരിക്കുന്നതിന് വാളാങ്ക് ക്ലോസറ്റും കൺസിൽ ടാങ്കുമാണ് ഫസ്റ്റ് പ്രയോറിറ്റി തരിക. മറ്റുള്ള വൺ പീസ് ക്ലോസറ്റിനേക്കാളും മറ്റുള്ളതിനൊക്കെ ഏറ്റവും കൂടുതൽ ബാത്റൂം ഹൈജീനിക്കായി സൂക്ഷിക്കാനും ക്യൂട്ടായിട്ട് കാണാനും കൺസീൽഡ് ടാങ്ക്. ഇപ്പോൾ നമ്മൾ കാണുന്ന രണ്ട് തരത്തിലാണ് കൺസീൽഡ് ടാങ്ക് ചെയ്യുക. ഒന്ന്, നമ്മൾ ചുമര് പൊളിച്ചിട്ട് 4 ഇഞ്ച് അകത്തേക്ക് വെക്കുക, എന്നിട്ട് കവർ ചെയ്യുന്ന സ്വിച്ച് മാത്രമേ കാണൂ. 2, എഡ്ജ് വാൾ കെട്ടിയിട്ട് 4 ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു വാൾ കെട്ടിയിട്ട് ഇഷ്ടികയിൽ കെട്ടിയിട്ട് അതിൽ ഈ സ്വിച്ച് വരുന്ന സിസ്റ്റമാണ്. ഇത് മെയിനായിട്ട് ലോകത്ത് 1875 ഫസ്റ്റ് കൺസിൽ ഈ ടാങ്ക് തുടങ്ങിയിട്ടുള്ളത് ഗബ്രീത്ത് എന്ന് പറഞ്ഞ സ്വിറ്റ്സർലാൻഡ് കമ്പനിയാണ്. അന്ന് അവർ ടാങ്കിങ് സിസ്റ്റമാണ് വുഡിലായിരുന്നു അവർ ചെയ്തിരുന്നത്, വുഡിലായിരുന്നു. പിന്നെ 1965 അവരെന്ത് ചെയ്യും, ഇപ്പോൾ കാണുന്ന കൺസിൽ സിസ്റ്റം കൊടുന്നു. പുരാതന ടൗണായിട്ടുള്ള യൂറോപ്പിലെ ഏത് ടൗണിൽ പോയി കഴിഞ്ഞാലും ഇന്നും ആ ബിൽഡിങ്ങിൽ കാണാൻ കഴിഞ്ഞത് നമുക്ക് എന്ത് ചെയ്യുക, ഈ ഗബ്രീത്തിൻ്റെ കൺസിൽഡായിരിക്കും. ഈ സ്വിറ്റ്സർലാൻഡ് ബ്രാൻഡിൻ്റെ പുതിയ ടൗണായി ആധുനിക ടൗണായിട്ടുള്ള ദുബായിലും സിംഗപ്പൂരിൽ പോയി കഴിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയുന്നത് ഗബ്രീത്തിൻ്റെ തന്നെ ടാങ്ക് ആയിരിക്കും. നിങ്ങൾ ഏത് എയർപോർട്ട് പോകുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് 90% അവിടെയുള്ള ടാങ്ക് ഗബ്രീത്ത് ആയിരിക്കും. പല ബ്രാൻഡുകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഏറ്റവും പുരാതനവും ഏറ്റവും ക്വാളിറ്റിയും 25 വർഷം സ്പെയർ പാർട്സ് ഗ്യാരണ്ടി ഉള്ള ഒരു ബ്രാൻഡ് ഗബ്രീത്ത് ആണ്. നമ്മളിന്ന് അതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അതിൽ തന്നെ 2 സൈസ് ഉണ്ട്, സിഗ്മ ഉണ്ട്, മെയിനായിട്ട് സിഗ്മ ആൽഫ. ഈ ഏറ്റവും ചെറിയ റേഞ്ച് വരുന്നത് 8690 രൂപയാണ്. MRP ഡിസ്കൗണ്ട് റേറ്റ് വേറെ ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ വലിയ മറ്റേ സിഗ്മൻ്റെ റേറ്റ് വരുന്നത് 15,000 സംതിങ് ആണ് അതിൻ്റെ MRP വരുന്നത്. അതിൻ്റെയും ഡിസ്കൗണ്ട് റേറ്റ് വേറെ തരാം. അതേപോലെ ഇതിൻ്റെ പ്ലേറ്റുകൾ സെപ്പറേറ്റ് ആണ്. പ്ലേറ്റ് പോലും മാനുഫാക്ചർ ഫ്രം സ്വിറ്റ്സർലാൻഡാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വിചാരിക്കും നമ്മൾ കൺസീൽഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആകെ ഭയപ്പെടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ പിന്നീട് കംപ്ലയിൻസ് വരുമ്പോൾ ഇത് കൊത്തി പൊളിക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. ചുമര് കുത്തി പൊളിച്ച് ക്ലീൻ ആക്കേണ്ട അവസ്ഥ ഒരു പ്രശ്നമില്ല. ആ സ്വിച്ചിൻ്റെ ആ ഭാഗത്തിൻ്റെ അടർത്തി എടുത്ത് കഴിഞ്ഞാൽ, അടിയിലെ സ്വിച്ചിൻ്റെ അടർത്തി എടുത്ത് കഴിഞ്ഞാൽ അതിലൂടെ കൈയിട്ടിട്ട് അതിനെല്ലാം മെക്കാനിക്സ് പുറത്തെടുക്കാൻ കഴിയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ ടൈൽസിനോ നിങ്ങളെ കൺസീൽഡായിട്ട് ഉപയോഗിച്ച ഒരു സാധനത്തിനും പാർട്സും കേട് വരാതെ ഇത് കൺസീൽഡ് സർവീസ് ചെയ്യും. കമ്പനി സർവീസ് തന്നെ ഉണ്ട്, മാത്രമല്ല ഒരു കംപ്ലയിൻറ്റും വരില്ല. ബാത്റൂം ഹൈജീനിക്കായിട്ട് ഉപയോഗിക്കാൻ നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ബ്രാൻഡായ ഗബ്രീത്ത് നമുക്ക് വിഷ്വലായിട്ട്. ഹലോ, നമ്മളിന്ന് എത്തിയിട്ടുള്ളത് സിൽവാൻ ടൈൽസ് ഗ്യാലറി കഞ്ഞിപ്പുര, മലപ്പുറം ജില്ലയിലെ കഞ്ഞിപ്പുര, നാഷണൽ ഹൈവേയിൽ കാലിക്കറ്റ് തൃശ്ശൂർ റോട്ടിലുള്ള ഷോറൂമിലാണ്. ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. നമ്മളൊരുപാട് നമ്മുടെ വിഷയമായിട്ടുള്ളത് ഈ ഷോറൂം തന്നെയാണ്. ഭയങ്കര വലിയ കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. ഇന്നത്തെ നമ്മുടെ വിഷയം കൺസീൽഡ് ടാങ്ക് എങ്ങനെ വെക്കുക, അത് വെക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതിലേക്ക് നമുക്ക് സൂട്ടബിളായിട്ടുള്ള വാളാങ്ക് ക്ലോസറ്റുകൾ നമ്മൾ അടുത്ത സെക്ഷനിൽ പറയും. കൺസീൽഡ് വെക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കാൻ ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. നമുക്ക് അടുത്തതായിട്ട് ഗബ്രീത്തിൻ്റെ കൺസീൽഡിനെ കുറിച്ച് സംസാരിക്കാം. ഹായ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ആയിരുന്നത് ഗബ്രീത്തിൻ്റെ ഫ്ലഷ് ടാങ്ക് ആണ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്കിനെ കുറിച്ചിട്ടുള്ള ചെറിയ ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗബ്രീത്തിൻ്റെ ഡിസൈൻ ഡിസ്പ്ലേസ്. നമുക്ക് 2 മോഡൽ ടാങ്കുകളാണ് ഗബ്രീത്തിൽ വരുന്നത്. ഗബ്രീത്തിൻ്റെ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 1874 ഈ കമ്പനി സ്ഥാപിതമായിട്ടുള്ളത്. 1874 പറയുമ്പോൾ നമുക്ക് കഴിഞ്ഞ നൂറ്റാണ്ട് അപ്പുറത്തുള്ള നൂറ്റാണ്ടിൽ ആണ് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, കമ്പനി സ്ഥാപിതമായിട്ടുള്ളത്. അപ്പോൾ ഇത് അത്രയും കാലം പഴക്കമുള്ള ഒരു ബ്രാൻഡാണ് ഗബ്രീത്തിൻ്റെ കമ്പനി. ഈ കൺസീൽഡ് കൺസീൽഡ് ടാങ്ക് സിസ്റ്റാനിലാണ് ഗബ്രീത്തിൻ്റെ കമ്പനി നമ്മൾ കൂടുതൽ അറിയപ്പെടുന്നത്. ഫേമസ് ആയിട്ടുള്ളത് കൺസീൽഡ് സിസ്റ്റം ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഏകദേശം 1964 ഈ കൺസീൽഡ് സിസ്റ്റം എന്ന് പറഞ്ഞ ഈ ഒരു ടെക്നോളജിയുമായിട്ട് ഗബ്രീത്ത് മാർക്കറ്റിൽ ഇന്നോവേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കൺസീൽഡ് സിസ്റ്റം എന്ന് പറഞ്ഞ ഈ ഒരു സങ്കല്പം തന്നെ, വാളാങ് ക്ലോസറ്റ് നമ്മൾ ടാങ്ക് കൺസീൽഡായി ചെയ്യാമെന്നുള്ള ഒരു സങ്കല്പം തന്നെ മുന്നോട്ട് വെച്ചത് ഗബ്രീത്തിനാണ് കമ്പനിയാണ്. അപ്പോൾ ഗബ്രീത്തിൻ്റെ വേൾഡ് വൈഡ് റേഞ്ചിൽ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അവർ കൺസീൽഡ് സിസ്റ്റം മാത്രമാണ് അവരിപ്പോൾ മാർക്കറ്റ് ചെയ്യുന്നത്. അവർ ക്ലോസറും കാര്യങ്ങളൊക്കെ വേൾഡ് വൈഡ് വരുന്നുണ്ട്, പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ കൺസീൽഡ് സിസ്റ്റം മാത്രമാണ് ഗബ്രീത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെന്നല്ല ലോകത്തിൽ തന്നെ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഏറ്റവും ഹൈ എൻഡ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു ചോയ്സാണ് ഗബ്രീത്ത് വരുന്നത്. വെറൈറ്റി ആയിട്ട് തന്നെ ഇപ്പോൾ കൺസീൽഡ് സിസ്റ്റാണിലാണെങ്കിലും അതേപോലെ തന്നെ അതിൻ്റെ പ്ലേറ്റുകളിലൊക്കെ ആണെങ്കിലും ഒരുപാട് വെറൈറ്റി ചോയ്സ്, ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഗബ്രീത്ത് വരുന്നത്. മെയിൻലി 2 മോഡൽസാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ആൽഫ എന്ന് പറഞ്ഞ മോഡലും രണ്ടാമത് സിഗ്മ എന്ന് പറഞ്ഞ മോഡലും. ഇതിൽ ആൽഫ എന്ന് പറഞ്ഞ മോഡൽ ഒന്നും കൂടി എക്കണോമി പ്രൈസാണ്, അവരുടെ ബേസിക് റേറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു മോഡലാണ് ആൽഫ എന്ന് പറഞ്ഞ മോഡൽ. 8,600 ഒക്കെയാണ് MRP റേറ്റ് വരുന്നത്. ഏറ്റവും ബേസിക്കലി വരുന്ന ഒരു സാധനമാണ് ആൽഫയിൽ ഹാഫ് ഫ്രെയിമും വരുന്നുണ്ട്, നെയ്ക്കിടും വരുന്നുണ്ട്, അതേപോലെ ഫുൾ ഫ്രെയിമും വരുന്നുണ്ട്.
ഇപ്പോൾ നമ്മൾ ഈ ഡിസ്പ്ലേയിൽ ഈ ഡെമോയിൽ കാണുന്നത് ഹാഫ് ഫ്രെയിമാണ്. ഹാഫ് ഫ്രെയിം പറയുന്നത് അതിന് ഫ്രെയിം അതിലൊരു കവേർഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം ഉണ്ടായിരിക്കും. ഇതിന് നെയ്ക്കഡ് വേർഷൻ എന്ന് പറയുന്നത് അതിനുള്ളിൽ കാണുന്ന ആ ഒരു ബോക്സ് മാത്രമായിരിക്കും ഉണ്ടാവുക, ഈ ഒരു പെട്ടി മാത്രമായിരിക്കും അതിൻ്റെ നെയ്ക്കഡ് വേർഷനിൽ വരിക. അപ്പോൾ ഈ ആൽഫയിൽ നമുക്ക് വരുന്നത് 9 ലിറ്ററാണ് വെള്ളത്തിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അതിൽ നമുക്ക് 9 ലിറ്ററിൻ്റെ സ്റ്റോറേജും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ആൽഫയുടെ പ്ലേറ്റുകളാണ് ഈ മുകളിൽ കാണുന്നത്. ആൽഫ എന്ന മോഡലിൽ സൂട്ട് ആവുന്ന പ്ലേറ്റുകളാണ്. ഏകദേശം 1900 മുതൽ 6000 7000 20,000 എബോ റേഞ്ചിലേക്ക് വരെ ഇതിൻ്റെ പ്ലേറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. പ്ലേറ്റുകളൊക്കെ വരുന്നത് സ്വിറ്റ്സർലാൻഡ്? പ്ലേറ്റുകളൊക്കെ മേക്കിംഗ് കംപ്ലീറ്റ് മേക്കിംഗ് വരുന്നത് സ്വിറ്റ്സർലാൻഡിലാണ്. ബ്രാൻഡ് സ്വിസ് മേക്ക് കമ്പനിയാണ്. പക്ഷേ ഈ ആൽഫ എന്ന മോഡല് കൂടുതൽ അസംബ്ലിങ് ഇന്ത്യയിൽ വരുന്നുണ്ട്. പക്ഷേ സിഗ്മ എന്ന് പറഞ്ഞ മോഡല് കംപ്ലീറ്റ്ലി അസംബിൾഡ് ബൈ സ്വിറ്റ്സർലാൻഡാണ്. മേക്കിംഗ് ആൻഡ് അസംബിൾഡ് ബൈ സ്വിറ്റ്സർലാൻഡാണ് സിഗ്മ എന്ന് പറഞ്ഞ മോഡൽ വരുന്നത്. ആൽഫ എന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസ് ഭൂരിഭാഗം മെറ്റീരിയൽസും നമ്മൾ അവിടെ നിന്ന് മേക്ക് ചെയ്തിട്ട് ഇന്ത്യയിൽ വന്ന് അസംബിൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കമ്പനിയുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഈ ഒരു ടാങ്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് ബലൂൺ മേക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിലൂടെയാണ് ഇത് നമ്മൾ എന്ത് ചെയ്യണത്, മേക്ക് ചെയ്യണം. അതായത് ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ബോക്സാണ് നമ്മൾ എന്ത് ചെയ്യണത്, മേക്ക് ചെയ്യണത്. ഈ ഒരു ബോക്സ് മേക്ക് ചെയ്തിട്ടാണ് ഇതിനുള്ളിൽ കാണുന്ന ഈ ആക്സറീസ് മുഴുവൻ എന്ത് ചെയ്യുന്നത്, ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതിൽ കാണുന്ന A to Z ആക്സറീസ് ഇൻസ്റ്റാൾ ചെയ്യണത് ഈ ഇത് മേക്ക് ചെയ്തതിന് ശേഷം, ഇത് പെട്ടി മേക്ക് ചെയ്തതിന് ശേഷം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എങ്ങനെയാണ് അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തത് അതുപോലെ തന്നെ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, ഊരിയെടുക്കാനും പറ്റും. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ, ഫ്യൂച്ചറിൽ എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് ഇതിനുള്ളിലുള്ള ആക്സറീസ് കംപ്ലീറ്റ് നമുക്ക് പുറത്തെടുത്ത് ക്ലീൻ ചെയ്യലടക്കം ഒരു ടെക്നീഷ്യൻ്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ അറിയുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യലടക്കം പോസിബിളാണ്. പിന്നെ ഇതിൽ ഇനി ആളുകൾക്ക് ഉണ്ടാകുന്നൊരു ഒരു പേടി, എന്തായാലും ഇതിൽ നമുക്ക് ഇത്ര വെയിറ്റ് താങ്ങുമോ അല്ലെങ്കിൽ ഇത്ര കപ്പാസിറ്റി പോവോ അല്ലെങ്കിൽ ലീക്ക് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഉത്തരങ്ങളാണ് ഇതിന് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ രണ്ട് ബോൾട്ട് കാണുന്നല്ലോ, ഈ രണ്ട് ബോൾട്ട് കാണുന്ന ഏരിയയിലാണ് ഇതിൻ്റെ പ്ലേറ്റിൻ്റെ സ്ഥാനം വരുന്നത്. അതായത് ഈ രണ്ട് ബോൾട്ട് ഇവിടെയാണ് സ്ക്രൂ, ഈ രണ്ട് ബോൾട്ട് ഇവിടെ ഉണ്ടാവും, രണ്ട് സ്ക്രൂ ഉണ്ടാവും. ഈ രണ്ട് സ്ക്രൂ ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഈ രണ്ട് സ്ക്രൂ ഊരിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അടുത്ത പോർഷൻ തന്നത് ഇതേപോലെ കാണുന്നൊരു ഭാഗമാണ്. ഈ ഭാഗം നമുക്കിവിടെ ഊരിക്കഴിഞ്ഞാൽ ഇതിനുള്ളിലുള്ള ആക്സറീസ് കംപ്ലീറ്റ് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇതിനുള്ളിൽ കൈയിട്ട് കാണാൻ ഇതെന്ത് ചെയ്യാൻ പറ്റും, ഫുള്ള് ക്ലീൻ ചെയ്യാൻ പറ്റും, ഫുള്ള് സർവീസ് ചെയ്യാൻ കഴിയും. ടൈൽസ് ഒന്നും പറിക്കാത്ത, ടൈൽസ് ഒന്നും പറിക്കേണ്ട ആവശ്യമില്ല. ഇവിടെയാണ് നമുക്ക് ടൈല് വരിക, ഏകദേശം ഈ ഒരു പോർഷനിലാണ് ടൈല് വരിക. ഈ ഒരു അടിയിൽ പട്ടുണ്ടാവും, ഇത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഈ പ്ലേറ്റ് മൊത്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ ചെറിയൊരു പട്ടുണ്ടാവും, അവിടെ ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇത് മൊത്തമായിട്ട് റിമൂവ് ചെയ്യും. നമ്മൾ മോഡുലാർ സ്വിച്ചുകളുണ്ടല്ലോ, മോഡുലാർ സ്വിച്ചുകൾ നമ്മൾ ഊരിയെടുക്കുന്നുണ്ടല്ലോ, അതേ സെയിം പ്രോസസ്സ് അല്ലെങ്കിൽ അതേ സെയിം സിസ്റ്റം തന്നെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അതേപോലെ ഒരാവശ്യം വരുന്നില്ല, അത് വെറുതെ ഉള്ളൊരു ഫിയർ ആണ്. കാരണം നമുക്ക് നമ്മൾ കൺസീൽഡ് ആയിട്ട് വയറിംഗ് ചെയ്യുന്നുണ്ട്, കൺസീൽഡ് ആയിട്ട് പല കാര്യങ്ങളും പ്ലംബിംഗ് ചെയ്യുന്നുണ്ട്, ഒന്നും നമ്മൾ കുത്തി പൊളിച്ചെടുക്കുന്നില്ലല്ലോ. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസീൽഡ് ആയിട്ട് പ്ലേറ്റ് ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുകളിൽ പ്ലേറ്റ് ഉണ്ട്, ഈ പ്ലേറ്റ് ഊരി കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ളിൽ ആക്സറീസ് മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുറത്തെടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ചുരുങ്ങിയ രീതിയിൽ. സോ ഇതിൽ തന്നെ രണ്ട് മോഡൽ വരുന്നത്, ഒന്ന് ആൽഫയാണ്, സിഗ്മയും. അപ്പോൾ ആൽഫേൻ്റെ ഏകദേശം നമ്മൾ പറഞ്ഞു, ഞാൻ അടുത്തത് സിഗ്മയാണ്. ഈ സിഗ്മ എന്ന് പറഞ്ഞ മോഡൽ ഒന്നും കൂടി ഹൈ എൻഡ് വേർഷനാണ്. ഹൈ എൻഡ് വേർഷൻ എന്ന് പറയുമ്പോൾ ഇത് കുറച്ചും കൂടി സ്ലിം ആണ്, കുറച്ചും കൂടി ക്യൂട്ട് ആയിട്ടുള്ള ഒരു മോഡലാണ്. പിന്നെ ഇതിൽ നമുക്ക് വെച്ചാൽ ആൽഫനെ ഉപയോഗിച്ച് കുറച്ചും കൂടി വാട്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതൽ വരുന്നുണ്ട്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലോസറ്റും കാര്യങ്ങളൊക്കെ വെക്കുന്ന ആളുകൾ, ഇപ്പോൾ നമ്മൾ ബിഡേ ടൈപ്പ് ക്ലോസറ്റുകൾ, അങ്ങനത്തെ ഓട്ടോ ഫ്ലഷുള്ള ക്ലോസറ്റുകൾ, അങ്ങനെ ഒന്നും കൂടി ഹൈ എൻഡ് വേർഷൻ അല്ലെങ്കിൽ ഹൈ എൻഡ് മോഡൽ ക്ലോസറ്റുകൾ ചൂസ് ചെയ്യുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് സിഗ്മ എന്ന് പറഞ്ഞ മോഡൽ. സെയിം തന്നെയാണ് വരുന്നത്, രണ്ടും മറ്റത്തൊക്കെ ഒരേപോലെ തന്നെയാണ്, അളവുകളും കാര്യങ്ങളൊക്കെ ഒരേപോലെ തന്നെ വരുന്നത്. പിന്നെ ഇതിൽ ഗബ്രിറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, ഗബ്രിറ്റ് എന്ന കമ്പനി ക്ലോസറ്റുകൾ എന്ത് ചെയ്യുന്നില്ല, മേക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ക്ലോസറ്റുകൾ മേക്ക് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അവരെ കമ്പനി ടാങ്ക് മേക്ക് ചെയ്യുന്നുണ്ട്, ക്ലോസറ്റ് കൊടുക്കുന്നില്ല, ക്ലോസറ്റ് ഉണ്ടാക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഇവർ കൊടുക്കുന്ന ടാങ്കിൽ ഫിറ്റ് ചെയ്യേണ്ടത് മറ്റുള്ള പല കമ്പനികളുടെയും ക്ലോസറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ സാധനം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡാണ്. ഇവരുടെ ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ ക്ലോസറ്റ് നിന്നും എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പാരിവറിൻ്റെ ആവട്ടെ, ജാഗ്വറിൻ്റെ ആവട്ടെ, ടോട്ടോ, കോളർ, ഇങ്ങനെ ഏത് കമ്പനി, സെറ ഏത് കമ്പനിയുടെ ക്ലോസറ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗബ്രിൻ്റെ ടാങ്കിന് സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതിൽ രണ്ട് അളവുകൾ ചെയ്തിട്ടുണ്ട്, ഒരു 18 ഉം 23 ഉം, അങ്ങനെ രണ്ട് സ്ലോട്ട് ഇതിൽ വരുന്നുണ്ട്. ഈ രണ്ട് സ്ലോട്ടുകൾ പറഞ്ഞാൽ യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡാണ്. ഈ രണ്ട് അളവുകളിൽ നിന്നാണ് ക്ലോസറ്റുകൾ, ഭൂരിഭാഗം ക്ലോസറ്റുകളും വരിക. ഓൾമോസ്റ്റ് എല്ലാ ക്ലോസറ്റും 99% ക്ലോസറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒന്നോ രണ്ടോ മോഡൽ, അത് നമുക്ക് ചെറിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ കണ്ടുകഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരിക. ബാക്കിയുള്ള എല്ലാ മോഡൽ ക്ലോസറ്റും നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും.
നിങ്ങൾക്കിതിൽ സിഗ്മൻ്റെ ഒരു ഒരു റേഞ്ച് അറിയണമെന്നുണ്ടെങ്കിൽ സിഗ്മൻ്റെ ടാങ്കിൻ്റെ പ്ലേറ്റുകളെ കാണാൻ പറ്റും. നമുക്കൊരു 9,990, 7,000, 7,400, 20,000. ഈ 20,000 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേയിലുള്ള ഏറ്റവും ഹൈ എൻഡ് ആണ്. പക്ഷേ ഇവരെ മാർക്കറ്റ് ഇതിൻ്റെ 34,000, 45,000 ആ റേഞ്ചിലൊക്കെ സാധനങ്ങൾ വരുന്നുണ്ട്. ഇവർ പ്ലേറ്റ് വരുന്നുണ്ട്, അവരുടെ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള മോഡലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളും നോക്കിയാൽ മനസ്സിലാവും ഗ്ലാസ് കോട്ടിംഗ് ആണ് വരുന്നത്. ക്വാളിറ്റി ഭയങ്കര ക്വാളിറ്റിയാണ്. നമുക്ക് ഈ വീഡിയോയിൽ കറക്റ്റ് അതിൻ്റെ ഒരു ഒരു ഇത് കിട്ടൂല, ആംബിയൻസ് കിട്ടൂല. പക്ഷെ എന്നാലും നേരിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇതാണ്. എന്ന് വെച്ചാൽ മിറർ പോളിഷ് അല്ലെങ്കിൽ മിറർ ലുക്കിലൊക്കെ വരുന്ന നല്ല ഗ്ലാസ് കോട്ടിംഗ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ഇത് നമ്മൾ സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ കൺസീൽഡ് ആയിട്ടാണ്. സാധാരണ ഗതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, 4 ഇഞ്ചുള്ളിൽ കട്ട് ചെയ്ത് കണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഇത്രയും ഈ ഫ്രെയിമോട് ഈ ഫ്രെയിമിൻ്റെ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ 4 ഇഞ്ചോളം ഉണ്ടാവും, അത്രയും കട്ട് ചെയ്ത് ചെയ്യേണ്ടി വരും. 4.5 ഇഞ്ചോളം വരുന്നുണ്ട്, അത്രയും കട്ട് ചെയ്ത് കണ്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചതിന് ശേഷം നമുക്കൊരു ലെഡ്ജ് വാൾ കെട്ടിയിട്ട് ചെയ്യാം. അതാകുമ്പോൾ ഒന്നുകൂടി സേഫാണ്, കാരണം നമ്മൾ നിലവിലുള്ള കല്ലിനെ ഒന്നും ബാധിക്കുന്നില്ല. പിന്നെ നമുക്ക് പുതിയതായിട്ട് വേറൊന്ന് ഒരു ചെറിയൊരു ലെഡ്ജ് വാൾ കെട്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി സേഫാണ്. ലെഡ്ജ് വാൾ 4 ഇഞ്ച് തന്നെ വരുള്ളൂ. ചെറിയ രീതിയിൽ തേപ്പിൻ്റെ കാരണം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇതിൽ കട്ട് ചെയ്ത് കണ്ട് ബാക്കി ലെഡ്ജുകൾ കെട്ടി കഴിഞ്ഞാൽ പ്രശ്നമില്ല, കൂടുതൽ സ്പേസ് നഷ്ടപ്പെടാനൊന്നും. നമുക്ക് അതിന് മുകളിൽ ചെറിയ ലെഡ്ജുകൾ കെട്ടിയിട്ട് ഗ്രാനൈറ്റ് ടോപ്പ് നേരിട്ടൊക്കെയാണെങ്കിൽ നമുക്ക് ചെറിയ സോഫ്റ്റ് ഡിഷ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതിന് മേലെ വെക്കാം. പിന്നെ ഇത് കെട്ട് ഈ ഫ്രെയിം നമ്മൾ കട്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കൂടി ഈ ഭാഗം നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇത്രയും ഭാഗം നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മളെ വാളിന് പഴയ എന്തായാലും സ്ട്രെങ്ത് അതിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സേഫ്റ്റിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് എന്ത് വരുന്നില്ല, പേടി വരുന്നില്ല. കമ്പനി 150 കിലോ സപ്പോർട്ട് വരെ 150 kg വരെ നമുക്ക് ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുള്ള ഗ്യാരണ്ടി തരുന്നുണ്ട്. പിന്നെ ഇവരുടെ മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരെ 10 വർഷമാണ് വാറണ്ടി കൊടുക്കുന്നത്. 25 വർഷം വരെ ഇതിലുള്ള ആക്സറീസിൻ്റെ അവൈലബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി ഗ്യാരണ്ടി തരുന്നുണ്ട്. ഇപ്പോൾ സിഗ്മ എന്ന് പറഞ്ഞ മോഡൽ അല്ലെങ്കിൽ ആൽഫ എന്ന് പറഞ്ഞ മോഡൽ ഏത് മോഡൽ എടുക്കുകയാണെങ്കിലും ഇവരുടെ ഓരോ പാർട്സിനും 25 വർഷം വരെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി ഗ്യാരണ്ടി. ഇപ്പോൾ ഒരു മോഡൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ കൂടി 25 വർഷം കഴിഞ്ഞാലും അതിൻ്റെ ആക്സറീസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഗ്രൗണ്ട് ഫ്ലോർ ചെയ്യുകയാണെങ്കിൽ ലെഡ്ജ് വാൾ കെട്ടിയിട്ടും ഗ്രൗണ്ട് ഫ്ലോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ലെഡ്ജ് വാൾ കെട്ടി ചെയ്യുന്നതും കൂടി സേഫ്റ്റിയാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ലെഡ്ജ് വാൾ കെട്ടി പറയുമ്പോൾ നമുക്ക് എന്താ ചെറിയൊരു 4 ഇഞ്ചിൽ ചെറിയൊരു വാള് ഒരു ഒരു 6 അടിയോ 5 അടിയോ ഹൈറ്റിൽ, 4 അടി 5 അടി ഹൈറ്റിൽ പിന്നെ പൊന്തി നിൽക്കുന്നുണ്ടോ, അതിൻ്റെ മുകളിലാണ് ക്ലോസറ്റ് വെക്കുക. അപ്പോൾ ലെഡ്ജ് വാൾ കെട്ടി ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ഭാഗം മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേറെ ടൈലൊക്കെ കൊടുത്തിട്ട് ഡിസൈൻ ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അതെല്ലാം മൊത്തമായിട്ട് കവേർഡ് ചെയ്യണമെങ്കിൽ കവേർഡ് ചെയ്യാം. നമ്മൾ കല്ലിനപേക്ഷിച്ചിരിക്കും, നമ്മൾ കൊടുക്കുന്ന ബ്രിക്കിനപേക്ഷിച്ചിട്ടാണ് ഇതിൻ്റെ. കൺസീൽഡ് ബാത്റൂം ചെയ്യുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. വീട് വർക്ക് നടക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റുകൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. തുടർന്നുള്ള വീഡിയോകൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് മാറ്റം വരുത്തുന്നതാണ്. ഇതുവരെയുള്ള നിങ്ങളുടെ സപ്പോർട്ടാണ് ബുക്ക് ആൻഡ് പേപ്പറിൻ്റെ ഇന്നത്തെ വിജയം. നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 1000 നന്ദി.